നീ എങ്ങനെ ഇവിടെ വന്നു കേട്ടത്? ഹോ, അവൻ കാരണം എനിക്ക് നാട്ടിൽ നിൽക്കാൻ വയ്യാതായണ്ണ. അതുകൊണ്ട് നാട് വിട്ടുപോന്നതാ. അപ്പതേ ഇവിടെയും വന്നേക്കണ്. ആ പിന്നെ അണ്ണന്റെ അമ്മയും ബെങ്ങളൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു. അവരാ തറപ്പിച്ചു പറഞ്ഞത് കാണുന്നത് വിദുരസുരയുടെ പ്രേതത്തെയല്ല വിദുരസുരയെ തന്നെയാണെന്ന്. ജോസാറും ജോണി ഏത് മുറിയില്ല? അല്ല അവര് ആ 101 ദേ മോളാ ഇതവിടെ. വിദുരസുരയ്ക്ക് വെടിയേറ്റത് എവിടെയാ? തോളിലാ കൊണ്ടത്. കുറച്ചുകൂടി സ്ഥാനം മാറിയിരുന്നെങ്കിൽ അവരതോടെ തീർന്നേനെ. ഇപ്പോഴും രക്ഷപ്പെടുന്ന ഉറപ്പൊന്നുമില്ല. രക്ഷപ്പെട്ടാ പെട്ടെന്ന് പറയാം. ഇനി ഇവനായിരിക്കും മറഞ്ഞിരുന്ന് വീട്ടി വെച്ചത്. കൃത്യസമയത്ത് എത്തുകയും ചെയ്തത്. വെട്ടിവെക്കാൻ ഇവൻ മിട്ടുക്കനാ. രോഹിണി, അവിടെ ബാത്റൂമില്ല. സാറൊന്ന് വരുമോ? എന്താ ഒന്ന് വരണം സാർ. ഞാൻ എന്തെങ്കിലും വിഷയമുണ്ടോ? ഉണ്ടോന്നറിയാൻ ആ സാറിനെ വിളിക്കുന്നത്. നീ എങ്ങനെയാ ഇവിടെ എത്തിയത്? സാർ ഇവിടെ നമുക്ക് സംസാരിക്കാം. നീ എന്തെങ്കിലും അറിഞ്ഞിട്ട് വരുവാണോ? അറിയാൻ മാത്രം എന്തെങ്കിലും ഇവിടെ ഉണ്ടായോ? സാറൊന്ന് വന്നേ. ശരസാറിനെ വെടിയേറ്റെന്ന് വീരാൻ പറഞ്ഞു. ശരിയാണ്. എനിക്കൊന്നും മനസ്സിലാവണില്ല, നിങ്ങളെല്ലാരും കൂടി എങ്ങനെ ഇവിടെ എത്തിയത്? ഞാനും രോഹിണിയാണ് ആദ്യം എത്തിയത്. പിന്നെ മറ്റുള്ളവർ വരികയായിരുന്നു. അവിടെയാ ഞാൻ നിന്നെ സംശയിച്ചത്. നീ പറയാതെ ശരത്തും ക്യാപ്റ്റനും ഇവിടെ എത്തില്ല. എന്റെ ദൈവത്തിനാണ് ഞാൻ പറഞ്ഞിട്ടില്ല സാറേ. എന്നിട്ട് രോഹിണി ശരസാറിനെ കണ്ടോ? കാണേണ്ടതായിരുന്നു. തലനാര ഇഴയ്ക്ക പലപ്പോഴും കൂടിക്കാഴ്ചകൾ ഒഴിവായത്. ഒരിക്കൽ കണ്ടു രോഹിണി അവനെ. ഭാഗ്യത്തിന് ഞാൻ പറഞ്ഞതൊക്കെ അയാൾ വിശ്വസിച്ചു. പിന്നെ വിദുരസുരയുടെ ആത്മാവ് അലഞ്ഞു തിരിയുന്നുണ്ടെന്നുള്ളൊരു പറച്ചിലുണ്ടായിരുന്നല്ലോ, അത് രക്ഷയെ. ചരസാർ രക്ഷപ്പെടോ സാറേ? ആർക്കറിയാം. എന്നാലും ആരായിരിക്കും അദ്ദേഹത്തിന് എവിടെ വെച്ചത്? വിദുരസുരയ്ക്ക് ശത്രുക്കൾ ഒരുപാടാണല്ലോ, അവരാരെങ്കിലും ആയിരിക്കും. ഏതാശയത്തിലാണ് അദ്ദേഹത്തിനെ കൊണ്ടുപോയത്? അന്വേഷിച്ചില്ല, റിസപ്ഷനിൽ ചോദിച്ചാൽ ചിലപ്പോൾ അറിയാൻ കഴിയായിരിക്കും. രോഹിണിയുടെ ഭർത്താവായി പോയി എന്നതൊഴിച്ചാൽ അദ്ദേഹം ഒരു തെറ്റും ചെയ്തിട്ടില്ല. മരിക്കേണ്ട ആളല്ല അദ്ദേഹം. നീ എന്റെ നിസ്സായാവസ്ഥ അയാളോട് പറഞ്ഞില്ലേ? പിന്നെ എന്തിനാണോ അയാൾ എന്റെ പിന്നാലെ വരുന്നത്? എത്രയൊക്കെയായാലും രോഹിണി ശരസാറിന്റെ ഭാര്യയല്ലേ സാർ? അല്ല അല്ല, രോഹിണി ഇപ്പൊ എന്റെ ഭാര്യ. മറ്റാരുടെയും പേര് ചേർത്ത് രോഹിണിയെ വിളിക്കുന്നത് പോലും എനിക്കിഷ്ടല്ല. സാറിന് രോഹിണിയുടെ അടുത്തുള്ള സ്നേഹം ഇത്രയായിരിക്കുമ്പോ ശരസാറിന്റെ കാര്യം എന്തായിരിക്കും സാറേ? കണ്ടോ, നീ അവന്റെ ഭാഗത്തുനിന്നാ ചിന്തിക്കുന്നത്? അല്ല സാർ, സാറും രോഹിണിയും തമ്മിൽ അമിതമായിട്ട് അടുക്കുകയാണെന്ന് ഞാൻ ശരസാറിന്റെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞതാ. നിങ്ങൾ തമ്മിലുള്ള ഫോട്ടോയും ഞാൻ അയച്ചു കൊടുത്തല്ലേ? അത് മാത്രമല്ല, ക്യാപ്റ്റനെ ഞാൻ നേരിട്ട് കണ്ട് സംസാരിച്ചു. എന്തിട്ടും അവരിവിടെ നിന്ന് പോയില്ല. അതിന്റെ അർത്ഥം എന്താ? രോഹിണി അവരെ കാണണം, സാഹചര്യം മോശമാണോ? രോഹിണിക്ക് അറിയാലോ വിദുരസുരം മരിച്ചെന്ന്. നീ പോയി തിരക്ക്, എന്നിട്ട് നേരിട്ട് കാര്യങ്ങൾ അറിയി. ദുരൂഹതരെ ചുരുളറിയണമെങ്കിൽ ഇവന്മാര് പറയുന്നതൊക്കെ കേൾക്കണം. ശരസാറ് മരിച്ച ഒരുപാട് ആഗ്രഹങ്ങൾ ബാക്കി വെച്ചിട്ടായിരിക്കും അദ്ദേഹം പോകുന്നത്. ശരത് സാറാ? അതാര്? വിദുരസുര എന്ന് പറയുന്ന ഒരുത്തം കാരണം ജീവിതം മുഴുവൻ എരിഞ്ഞെരിഞ്ഞു തീർന്നൊരു പാവാ ശരസാറ്.
രോഹിണിയുടെ ഭർത്താവിന്റെ പേര് ശരത് എന്നായിരുന്നല്ലോ. ഇനി ഇവൻ ശരത്താണ് അത് പിതൃസുരയാണ്. കൺഫ്യൂഷൻ. ക്യാപ്റ്റ, എന്താ? അവൻ ചെയ്ത ത്യാഗത്തിനുള്ള സമ്മാനം അവന് കൊടുത്തു. മരിച്ചിട്ടില്ല ഇതുവരെ. ആരാ ഇത് ചെയ്തത്? അതല്ലേ പറഞ്ഞത്, അയാൾ തന്നെ എവിടെ വെച്ചിരിക്കുന്നത്? ആ ജോസ്. ജോസാറോ? ആയിരിക്കുമല്ലോ. ശരത്തിന് ബോധം വരട്ടെ, അപ്പോ അറിയാം സത്യം എന്താണെന്ന്. എന്നാലും ജോസാർ അങ്ങനെ ചെയ്യോ? അവർ താമസിക്കുന്ന സ്ഥലത്ത് തന്നെ പോകണമെന്ന് പറഞ്ഞ് പോയതല്ല ഞങ്ങൾ, പക്ഷേ ദൈവം ഞങ്ങളെ അവിടെ എത്തിച്ചു. രണ്ട് ഹോട്ടലിലായിരുന്നു, എന്നാൽ ജോസും രോഹിണിയും താമസിക്കുന്നിടത്ത് തന്നെ പോകണമെന്ന് വാശി പിടിച്ചത് ശരത്താ. അവരെ ഒന്നിച്ച് കണ്ടപ്പോ അവന്റെ കൺട്രോൾ പോയി എന്ന് വേണം പറയാൻ. ജോസാർ ഭ്രാന്തരത്തെ പോലെ അവിടെ കഴിഞ്ഞത് അതെനിക്കറിയാം. കാര്യങ്ങൾ കൈവിട്ടു പോകുന്ന് കരുതിയപ്പോഴാ ഞാൻ അങ്ങോട്ട് പാഞ്ഞെത്തിയത്. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ സംഭവിക്കുമെന്ന് നരൻ അറിയായിരുന്നോ? ഹേയ്, ജോസാർ തന്നെയാണോ ക്യാപ്റ്റൻ എവിടെ വെച്ചത്? ആണെന്ന കാര്യം ഉറപ്പാ. കൊല്ലാൻ വേണ്ടി തന്നെ അയാളത് ചെയ്തു. ഇനി മരിക്കോ ഇല്ലയോന്ന് ഡോക്ടർമാർ പറയണം. അന്ന് ഗൗഡയുടെ ആൾക്കാർ വെടിവെച്ചത് തെറ്റിദ്ധാരണ ഉണ്ടാ? എന്നാൽ ഇവിടെ എല്ലാം അറിഞ്ഞു വെച്ചുകൊണ്ട് ജോസ് വഞ്ചന കാട്ടുകയായിരുന്നു. അദ്ദേഹത്തിന് ഒന്നും സംഭവിക്കില്ല ക്യാപ്റ്റ. സംഭവിച്ചാലും കുഴപ്പമൊന്നുമില്ല. ഓ, എന്തൊരു ജീവിതമായത്! ഭാര്യയും മോളും അരികിലില്ല. പോട്ടെ, മനസ്സമാധാനത്തോടെ ഒന്ന് പുറത്തിറങ്ങി നടക്കാൻ പോലും പറ്റുന്നില്ല. അതിലും നല്ലത് ഈ വൃത്തികെട്ട ലോകത്തിൽ നിങ്ങൾ പോകുന്നല്ലേ. അല്ല, മരണവിവരം അറിഞ്ഞു വരണമെന്ന് പറഞ്ഞാണോ തന്നെ അയാൾ ഇങ്ങോട്ട് വിട്ടത്? എന്നെ തെറ്റിദ്ധരിക്കരുത് ക്യാപ്റ്റ. ജോസാന്റെ അടുത്ത് എനിക്ക് കടപ്പാടുണ്ട്. എന്ന് വെച്ച് അതിന്റെ പേരിൽ നിരപരാധിയായ മനുഷ്യനെ കൊല്ലാനും കൊല്ലുന്നതിന് കൂട്ടു നിൽക്കാനും എനിക്ക് പറ്റൂല. ജോസാറും വൈഫും റൂമിലല്ലോ. അവര് വെക്കേറ്റ് ചെയ്ത് പോയല്ലോ സർ. ഒരുപാട് നേരമായോ? ഇപ്പൊ അങ്ങോട്ട് പോയതേ ഉള്ളൂ. ശരിയെന്നാ. അണ്ണാ, ജോസാർ ജോസാറും കിട്ടിയോളും പോയി. ശരിക്കും ഇവിടെ എന്താ നടന്നത്? ഓ, എനിക്കൊന്നും അറിയത്തില്ല. കുറെ നാൾ ഒരുത്തൻ പ്രേതമാണെന്ന് വിചാരിച്ച് വെടികൊണ്ടപ്പോ തീരുമാനിച്ച് അവൻ മനുഷ്യനാണെന്ന്. ഈ വിദുരസുരൻ മരിച്ചോ? അപ്പോ വിദുരസുരക്കല്ലേ ഇവിടെ ഉണ്ടത്? ഓ, എന്റെ നാരായണ, അത് വിദുരസുരയാണെങ്കിൽ അവനിങ്ങനെ കറങ്ങി നടക്കാൻ പറ്റുമോ? പോലീസും ആൾക്കാരും അവന് വെറുതെ വിടുമോ? അല്ല, ഇനി അണ്ണനെങ്ങാനും അവനെ കണ്ടിരുന്നെങ്കിൽ അവനെ വെറുതെ വിടുമോ? ആശുപത്രി ചെന്ന് വെട്ടിക്കൊന്നേനെ അണ്ണൻ. ഇതൊന്നും സംഭവിക്കാത്തപ്പോ ഒരു കാര്യം മനസ്സിലാക്കാം. ഇപ്പോ എല്ലാവരും കണ്ടത് വിദുരസുരയല്ലെന്ന്. പിന്നെ ആരാടാ? ആരാത്? ആ, അതെന്നല്ലേ എനിക്കും ചോദിക്കാനുള്ളത്. ആരാത്? ഹു ആർ ഹീ? അച്ഛനോ അമ്മയ്ക്കോ ആരാന്ന് വെച്ചാ പറഞ്ഞോ. എന്നാലും എന്റെ ചോദ്യത്തിന് പ്രസക്തിയുണ്ട്. ഞാൻ ചെയ്ത നാടകത്തിന്റെ ക്ലൈമാക്സിനേക്കാളും ഒരു മുഴുത്ത ക്ലൈമാക്സാണ് ഇപ്പോൾ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്. നിന്റെ തലയ്ക്ക് വട്ടാണെന്ന് എല്ലാവർക്കും അറിയാം. ഏ, എന്നാ വട്ടില്ലാത്ത അണ്ണൻ വിദുരസുരയെ കൊന്നോ? വെടിയേറ്റ ഒരുത്തനെ കൊല്ലാൻ എളുപ്പമാണല്ലോ. എന്നിട്ടും കൊന്നില്ലെങ്കിൽ ഇപ്പൊ കണ്ടവൻ വിദുരസുര അല്ല. വെറുതെ ഓരോ കഥകൾ ഉണ്ടാക്കി പാടി നടന്നാലേ? നിന്നെ കൊന്നളയും ഞാൻ. ഞാനൊരു കഥ ഉണ്ടാക്കണില്ല, ഒന്നും പാടി നടക്കണമില്ല. പക്ഷേ എനിക്ക് ചിലതൊക്കെ അറിയാം. ഏതായാലും ജോസാറ് പെണ്ണുമുള്ളനെ വിളിച്ചോണ്ട് പോയി. ഇവിടെ വന്നതിന് ശേഷം അങ്ങേരി കുറച്ച് പരുങ്ങല്ലായിരുന്നു സംഭവാമി യുഗേ യുഗേ. എടാ, അവൻ ചത്തപ്പോഴും നീ ചാവാതിരുന്നത് ആയുസിന് ബലമുള്ളതുകൊണ്ടോ? എപ്പോഴും ആ ഭാഗ്യം കിട്ടണമെന്നില്ല. എന്താ പറഞ്ഞേ? അവൻ ചത്തപ്പോഴും ഞാൻ ജീവിച്ചിരിക്കുകയായിരുന്നോ? അങ്ങനെ അവൻ ചത്തെങ്കി ഇവനാരാ? ആര് ആര്? ഉത്തരം ഞാൻ കണ്ടെത്തി കഴിഞ്ഞ് സമയാവുമ്പോ
ഞാൻ പൊട്ടിക്കും. ആ പ്രയോജനം ഉണ്ടായില്ലല്ലേ സർ? യാത്രക്കിടയിൽ നമുക്കിടയിലേക്ക് പലതും കടന്നു വന്നു, അതാ യാത്രയുടെ സുഖം നഷ്ടപ്പെട്ടത്. അല്ല, നരൻ എന്തിനാ വന്നത്? അവൻ അവിടെ എന്തോ ആവശ്യത്തിന് വന്നപ്പോ കാണാൻ വന്നായിരിക്കും. വെടിയേറ്റ ആൾക്ക് എന്തെങ്കിലും സംഭവിച്ചുവാണോ? അതൊക്കെ നമ്മൾ അന്വേഷിക്കേണ്ട കാര്യമില്ല. ആരോ ഒരാൾ, അയാളും മരിച്ചാലും ഇല്ലെങ്കിലും അത് നമ്മളെ ബാധിക്കുന്ന കാര്യമല്ല. നേരെ വീട്ടിലേക്ക് പോണോ അതോ മറ്റേതെങ്കിലും സ്ഥലത്ത് സ്റ്റേ ചെയ്യണോ? ഇനി വീട്ടിലേക്ക് പോകാം സർ, മോളെ കാണണം എനിക്ക്. സാറിനെയും ജോസാറിനെയൊക്കെ കാണാൻ ഹോട്ടലിൽ വന്നതാ. അപ്പോഴേക്കും സംഭവിക്കേണ്ടതെല്ലാം സംഭവിച്ചു കഴിഞ്ഞു. നല്ല കാര്യമല്ലടാ, ഞാൻ മരിച്ച നിന്റെ ഭാരവും കുറയുമല്ലോ. അങ്ങനെയൊന്നും പറയല്ലേ സാറേ. പറയുന്നത് കൊണ്ട് എന്താ കുഴപ്പം? എനിക്കും ഈ ജീവിതം അങ്ങ് മടുത്തു കഴിഞ്ഞു. ആരാ സാറേ ഇത് ചെയ്തത്? ക്യാപ്റ്റനൊന്നും പറഞ്ഞില്ലേ, അവനാണ് പ്രതി, നിന്റെ യജമാനൻ. ജോസാർ വെടിവെക്കുന്നത് സാറ് കണ്ടായിരുന്നോ? ആളെ ഞാൻ കണ്ടില്ല, എങ്കിലും എനിക്കറിയാം എന്നെ വെടിവെച്ച് വീഴ്ത്തിയത് അവനാണെന്ന്. അല്ല, എന്നിട്ട് ഭാര്യയും കൂട്ടി അവൻ പോയോ? പോയി. എങ്കിൽ പറഞ്ഞേക്ക്, ചെയ്ത ജോലി പൂർത്തിയായിട്ടില്ല, ഞാൻ മരിച്ചിട്ടില്ല. ജോസാറിന് രോഹിണി വിട്ടുതരാൻ പറ്റൂല, അതിന്റെ പേരില് സാറൊരു കൊലയാളിയാവനൊന്നും ശ്രമിക്കൂല. മനുഷ്യൻ സ്വാർത്ഥനാവും സ്വന്തം കുടുംബത്തിന്റെ കാര്യം വരുമ്പോ. ജോസിനും രോഹിണിക്കും ഇടയിൽ തടസ്സം ഞാന്, അത് തീർക്കാൻ അയാളെ നോക്കിയത്. വെടിവെച്ചാലിനെ സാറ് കണ്ടില്ലല്ലോ, അത് ജോസാറാണെന്ന് ഉറപ്പിക്കാനൊന്നും പറ്റില്ലല്ലോ. സത്യം പറയണം, ജോസ് തോക്ക് ഉപയോഗിക്കുന്ന ആളാണോ? അമ്മച്ചിയുടെ കയ്യിൽ തോക്കുണ്ട്. ഉണ്ടല്ലോ, പിന്നെ ഇനി തർക്കിക്കേണ്ട കാര്യമൊന്നുമില്ല. യാത്ര പുറപ്പെടുമ്പോൾ അയാളത് ഭദ്രമായിട്ട് കയ്യിൽ വെച്ചിട്ടുണ്ടായിരുന്നു. എന്തോ എനിക്കറിഞ്ഞൂടാ. നീ എനിക്കൊരു സെൽഫി അയച്ചല്ലോ, ആ ഫോട്ടോ എടുത്തിട്ട് ജോസ് പറഞ്ഞു എനിക്ക് അയച്ചു തരാം. അങ്ങനൊന്നുമില്ല. പിന്നെ നീ അത് എനിക്ക് അയച്ചെന്തിനാ? എൻ്റെ ഭാര്യ വേറൊരാൾക്കൊപ്പം ഇരിക്കുന്നത് ഇഷ്ടമല്ലാന്ന് നിനക്കറിയാം. അത് അറിഞ്ഞു വെച്ചുകൊണ്ട് എന്തിനാടാ എൻ്റെ മൊബൈലിലേക്ക് അയച്ചത്? അത് പോടാ, പോ. നീയും ഈ ഡ്രാമയുടെ ഭാഗമാണ്, ഇടനിലക്കാരൻ. പൊയ്ക്കോ. സാറേ എനിക്ക് സഹതപിക്കരുത്, കത്തിച്ചിട്ട് കരുണ കാട്ടരുത്. പൊയ്ക്കോ.
വേണി അമ്മച്ചി എന്തെങ്കിലും ചോദിച്ചാൽ ലച്ചുമോള് വിളിച്ചോണ്ട് വന്നാന്ന് പറഞ്ഞാൽ മതി, മറ്റൊന്നും പറയണ്ട. വാ. ആ എത്തിയോ? കുറച്ച് ദിവസം കൂടെ കഴിഞ്ഞിട്ടേ വരത്തുള്ളെന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് നീങ്ങി പോന്നോ? ലച്ചുമോള് വിളിച്ചോണ്ട് ഇയാൾക്ക് വരണമെന്നായി, പിന്നെ ഞാൻ നിർബന്ധിക്കാനൊന്നും പോയില്ല. അല്ല, യാത്രയൊക്കെ രസകരമായിരുന്നോ? കുഴപ്പമൊന്നുമില്ലായിരുന്നു. എന്നാലും അതത്ര പന്തിയല്ലല്ലോ. വലിയ കുഴപ്പമൊന്നുമില്ലായിരുന്നു അമ്മച്ചി. അങ്ങനെ പറയുന്നതല്ല, രസമായിരുന്നു. അടിച്ചു പൊളിച്ചു എന്ന് പറയുന്നതൊക്കെ കേക്കാനാ ഒരു രസം. ആ ഒരു കണക്കിന് അങ്ങനെയൊക്കെ തന്നെയാ പോയത്. എങ്ങനെ പോയാലും വിരോധമില്ല. കുറച്ച് ദിവസം കൂടെ കഴിയുമ്പോ എനിക്കൊരു സന്തോഷ വാർത്ത കേൾക്കണം, അത്രേ ഉള്ളൂ. അതിന് ഇനിയും കാലതാമസം ഉണ്ടെന്നാണല്ലോ രണ്ടാളുടെ മുഖം പറയുന്നത്. അമ്മച്ചിക്ക് ഏത് നേരം ഇതൊക്കെ തന്നെ പറയാനുള്ളൂ? പിന്നെ ഞാൻ എന്നാടാ പറയേണ്ടത്? എന്റെ ആഗ്രഹം എന്താണെന്ന് നിങ്ങൾക്കറിയാം. ഇവിടെ നിന്ന് പോകുമ്പോ നല്ല സന്തോഷത്തിലായിരുന്നല്ലോ, അത് പെട്ടെന്ന് അങ്ങ് മാഞ്ഞുപോയോ? മോളെ എല്ലാം പറഞ്ഞ് മനസ്സിലാക്കിയതാണല്ലോ, എന്നിട്ട് മോള് വിളിച്ചപ്പോ പെട്ടെന്ന് ഇങ്ങ് പോന്നോ? എന്നാടാ, എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഏ, ഒന്നുമില്ല അമ്മച്ചി. ആർക്കറിയാം നീയൊക്കെ പറയുന്നത് സത്യമാണോന്ന്? അമ്മച്ചിയോട് ഞാൻ കള്ളം പറയാറുണ്ടോ? ഇല്ലായിരുന്നു, ഇപ്പൊ അതേ പറയുന്നുള്ളു. ഞാനിങ്ങനെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നത് മാത്രം മെച്ചം. എന്റെ ആഗ്രഹം ഈ ജന്മം നടക്കാൻ പോകുന്നില്ല. പിന്നെ പ്രാർത്ഥിക്കാം അടുത്ത ജന്മമെങ്കിലും മക്കളും മരുമക്കളും കൊച്ചുമക്കളുമായി ജീവിക്കാൻ കഴിയണേ എന്ന്. ഇതുള്ളല്ലേ, കണ്ടോ? കണ്ടു കണ്ടു. പഞ്ചാരടിക്കാണല്ലേ, നടക്കട്ടെ നടക്കട്ടെ. എങ്ങോട്ടാണോ? ഞാൻ നാട്ടിൽ പോണു. അങ്ങനെ തനിക്ക് തോന്നുമ്പോ നാട്ടിൽ പോകാനൊന്നും പറ്റത്തില്ല. പറ്റും, ഞാൻ ഇനി എന്നും അവധിയായിരിക്കും. എടാ, നീ ഹോട്ടലിലെ മാനേജറല്ലേ, അല്ലാണ്ട് ഓണറൊന്നും അല്ലല്ലോ. പിന്നെ എന്തിനാടാ ഇത്ര പത്രാസ്? മറ്റേ ഹോട്ടലിൽ ജോലി ചെയ്തപ്പോ മാനേജർക്കായിരുന്നു കൂടുതൽ സൂക്കേട്. ആ കുഴിത്തറ തെണ്ടിക്ക് നിന്റെയൊക്കെ മട്ടും പാവം കണ്ടു കഴിഞ്ഞാൽ നീയാണ് കോടികൾ മുടക്കിയിട്ട് ഇതെല്ലാം കെട്ടിപ്പൊക്കിയെന്ന്. എടാ, പാവപ്പെട്ട ഓണർ ലിഞ്ചുവിനെ പറ്റിച്ച് ജീവിക്കല്ലടാ നീ. ഇറങ്ങി പോടാ. ആ പോകേടെന്ന് പറഞ്ഞില്ലേടാ, പിന്നെ ഏത് നേരം എന്താ പോടാ പോടാന്ന് പറയേണ്ട കാര്യം? നീ തല്ലു കൊണ്ടിട്ടേ പോകത്തുള്ളൂ. അതെ, എന്നെ തല്ലിയാലേ ഞാൻ കയ്യും വീശി അങ്ങ് പോവൂല. തിരിച്ചു വാങ്ങാൻ കെൽപ്പുണ്ടെങ്കിൽ മാത്രമേ എന്നെ തല്ലാൻ നിൽക്കാവൂ. ഈ ഹോട്ടലിൽ നടക്കുന്ന സകല വൃത്തികേടുകളും ഞാൻ പുറത്തുപോയി വിളിച്ചു പറയൂടാ. പിന്നെ നീ റിസപ്ഷനിൽ കിടന്ന് കറങ്ങുന്നത് എന്തിനാണെന്ന് എനിക്ക് അറിയാം. സെൻട്രൽ ജയിലിൽ കിടന്നവനൊക്കെ മാനേജറായിട്ട് കയറിയിരിക്കണം. എങ്ങോട്ടാ? എന്താ ഇവിടെ? അല്ല, മറ്റേ അദ്ദേഹത്തിന് എങ്ങനെയുണ്ട്? ആർക്ക്? ഓ, കഥകളും സാറും മറ്റേ സാറും പ്രേതമല്ലെന്ന് എനിക്ക് മനസ്സിലായി. നീയാണോടാ കൃത്യം ചെയ്തത്, വെടി വെച്ചത്? ഓ, എണീറ്റ് നടക്കാൻ തന്നെ വയ്യ, പിന്നെയാണ് വെടി. എല്ലാത്തിനും ഞങ്ങൾക്ക് സംശയമുണ്ട്. എല്ലാവരെയും സംശയിക്കണം, എന്നെ ഒഴിച്ച് എല്ലാവരെയും. അല്ല സാറേ, ആ ജോസ് സാറാണോ ഇനി കാച്ചി കളയാൻ നോക്കിയത്? അല്ല, ഇനിയിപ്പോ ഒളിക്കാനൊന്നും നോക്കണ്ട. കൊറേ നാള് പൊട്ടനായെങ്കിലും ഇപ്പൊ എല്ലാം ഓക്കെ ആയി. ഒന്ന് കയറി കാണാൻ പറ്റുമോ? ഇല്ല, പറ്റില്ല. നീ നിന്റെ പാട് നോക്കി പോവാൻ നോക്ക്. ഒരുപാട് പാടുപെട്ട്, ഇനി വയ്യ. ഇത്രയും നാള് ലവന്റെ പ്രേതമാണെന്ന് വിചാരിച്ച് ഇപ്പൊ മനസ്സിലായി അല്ലാന്ന്. അകത്ത് കിടക്കണ ആളെ ജീവിച്ചിരിക്കണം, എങ്കിലേ എനിക്ക് ജീവിക്കാൻ പറ്റൂ. നിന്നെ ആരെങ്കിലും തല്ലി കൊല്ലും. അങ്ങനെ പെട്ടെന്ന് മരിക്കത്തില്ലേ സാറേ ഞാൻ? അങ്ങനെ മരിക്കാനാണെങ്കിൽ എന്നേ തീരേണ്ടതായിരുന്നു ഈ ജന്മം. ഇനിയുമുണ്ട് ജീവിതം ഒരുപാട് ബാക്കി. ഇടയ്ക്ക് വരാം. വരണമെന്നില്ല. വരും. Now let me go.
See you soon. Okay? വൃത്തി കെട്ടവൻ. പോയ കാര്യം എന്താ ഇന്നരേട്ട? എന്ത് പറ്റി നരേട്ട? വീണ്ടും വെടിയേറ്റു ശരസാറിന്. എന്നിട്ട് ഇത്തവണ മരിച്ചിട്ടില്ല. ആരാ ശരത്തേട്ടനെ വെടിവെച്ചത്? അതറിയില്ല. ജോസറായിരിക്കോ? അതാ എനിക്ക് സംശയം. ഏത് നിമിഷവും ശരസാറും രോഹിണിയും കാണുമെന്നുള്ള ഭീതി അങ്ങേരെ കൊണ്ടായിരുന്നു. അവർക്ക് പിന്നാലെ ശരത്തേട്ടൻ ചെന്നതിന്റെ ദേഷ്യം കാണും. എങ്കിലും അങ്ങനെ ചെയ്യുമെന്ന എന്റെ സംശയം. നമ്മൾ പരിചയപ്പെട്ട അരഞ്ഞ ജോസാറായിരുന്നെങ്കിൽ അങ്ങനൊരു സംശയത്തിന്റെ ആവശ്യമേ ഇല്ലായിരുന്നു. എന്നാ ഇപ്പോഴത്തെ ജോസാർ അതല്ല, അതിനപ്പുറവും ചെയ്യും. ഇത്രയും സംഭവങ്ങൾ ഉണ്ടായിട്ടും ശരത്തേട്ടൻ രോഹിണി ടീച്ചറിന്റെ മുന്നിലേക്ക് വരാത്തത് ആ മനസ്സിന്റെ വലിപ്പം. അവനെ വെടിവെച്ചത് ഞാനാണെന്ന് നിന്നോട് ആരാ പറഞ്ഞെന്ന്? അതെന്തിനാ സർ പറയുന്നത്? രോഹിണി ചേച്ചി സൂചിപ്പിച്ചല്ലോ. ഏത് നഗ്ന സത്യത്തെയും തുണി ഉടുപ്പിച്ച് എന്റെ ചങ്കിൽ സൂക്ഷിക്കും, അല്ലെങ്കിൽ നഗ്ന സത്യം തുണി ഉടുക്കാതെ ഇങ്ങനെ കറങ്ങി നടക്കും.